ഞാൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥി ആണ്. ഇന്ന് 12-ാം ക്ലാസ്സുകാർക്കുള്ള കാൽക്കുലസിലെ ചില പ്രോബ്ലംസ് ശ്രമിക്കുകയാണ്. പ്രോബ്ലം നമ്പർ 1, ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ബൈ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ലെറ്റ് വൈ ഈക്വൽ ടു സൈൻ എക്സ് കറസ്പോണ്ടിങ് ടു എ ചേഞ്ച് ഡെൽറ്റ എക്സ് ഇൻ എക്സ്, ദി ചേഞ്ച് ഇൻ വൈ ഇസ് ഡെൽറ്റ വൈ. അപ്പോൾ വൈ പ്ലസ് ഡെൽറ്റ വൈ ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് വൈ, ദറ്റ് ഈസ് ഡെൽറ്റ വൈ ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് സൈൻ എക്സ്. നമുക്ക് ഇവിടെ ഒരു ഫോർമുല അപ്ലൈ ആവുന്നതാണ്. സൈൻ സി മൈനസ് സൈൻ ഡി ഈക്വൽ ടു ടു കോസ് സി പ്ലസ് ഡി ബൈ ടു ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ ടു. അത് പ്രകാരം ഡെൽറ്റ വൈ ഈക്വൽ ടു ടു കോസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് എക്സ് ബൈ ടു ഇൻറ്റു സൈൻ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എക്സ് ബൈ ടു. ദറ്റ് ഈസ് ഡെൽറ്റ വൈ ഈക്വൽ ടു ടു കോസ് 2x plus delta x by 2 into sin delta x by 2. That is delta y equal to 2 cos x plus delta x by 2 into sin delta x by 2. Therefore delta y by delta x equal to ടു കോസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ ടു ഇൻറ്റു സൈൻ ഡെൽറ്റ എക്സ് ബൈ ടു ബൈ ഡെൽറ്റ എക്സ്. ദറ്റ് ഈസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ടു അങ്ങനെ താഴ്ത്തി എടുക്കുമ്പോൾ കോസ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ ടു ഇൻറ്റു സൈൻ ഡെൽറ്റ എക്സ് ബൈ ടു ബൈ ഡെൽറ്റ എക്സ് ബൈ ടു. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് സീറോ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് സീറോ കോസ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ ടു ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ എക്സ് ബൈ ടു ടെൻസ് സീറോ സൈൻ ഡെൽറ്റ എക്സ് ബൈ ടു ബൈ ഡെൽറ്റ എക്സ് ബൈ ടു. ദാറ്റ്സ് എ സ്റ്റാൻഡേർഡ് ലിമിറ്റ്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു സീറോ സൈൻ തീറ്റ ബൈ തീറ്റ ഈക്വൽ ടു വൺ. അത് പ്രകാരം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് സീറോ ഇൻറ്റു വൺ ഈക്വൽ ടു കോസ് എക്സ്. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ്. ഇതുപ്രകാരം ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കണക്ക് ചെയ്യേണ്ടതാണ്. പ്രോബ്ലം നമ്പർ 2, ഫൈൻഡ് ദി ഡി വൈ ബൈ ഡി എക്സ് ഇഫ് വൈ ഈക്വൽ ടു വൺ പ്ലസ് വൺ പ്ലസ് എക്സ് സ്ക്വയർ ബൈ വൺ മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ കോഷ്യന്റ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. വൈ ഈക്വൽ ടു വൺ പ്ലസ് എക്സ് സ്ക്വയർ ബൈ വൺ മൈനസ് എക്സ് സ്ക്വയർ. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ദറ്റ് ഈസ് വൺ മൈനസ് x square into d by dx of 1 plus x square minus 1 plus x square into d by dx of 1 minus x square whole by 1 minus x square
ഹോൾ സ്ക്വയർ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ടു എക്സ് മൈനസ് വൺ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് ടു എക്സ് ഹോൾ ബൈ വൺ മൈനസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൺ മൈനസ് x square into 2x plus 1 plus x square into 2x whole by 1 minus x square whole square. 2x over here, dy by dx equal to 2x into 1 minus x square plus 1 plus x square whole by 1 minus x square whole square. Minus x square plus x square cancel here. Then dy by dx equal to 2x into 2 whole by 1 minus x square whole square. That is dy by dx equal to 4x by 1 minus x square whole square എന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഇത് കോഷ്യന്റ് റൂൾ പ്രകാരം വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കണക്കാണ്. ഒരു ഇന്റഗ്രേഷൻ പ്രോബ്ലം കൂടി നമുക്ക് ശ്രമിച്ചു നോക്കാം. ഇന്റഗ്രൽ tan inverse x dx. പൈനുദ്രം ഇന്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു വൺ ഡി എക്സ് എന്ന് എഴുതാം. ഇതിൽ ഇന്റഗ്രൽ യു വി മെത്തേഡാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കുക, വണ് സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുക്കുക. അത് പ്രകാരം ചെയ്യുകയാണെങ്കിൽ യു ഇൻ്റഗ്രൽ ഡി വി ബൈ ഇൻ്റഗ്രൽ ഡി വി മൈനസ് ഇൻ്റഗ്രൽ ഡി ബൈ ഡി എക്സ് ഓഫ് യു ഇൻറ്റു ഇൻ്റഗ്രൽ ബി ഡി എക്സ് ഡി എക്സ് എന്നാണ് വരിക. അത് പ്രകാരം tan inverse x into integral 1 dx minus integral d by dx of tan inverse x into integral 1 dx dx എന്ന് കിട്ടും. That is integral tan inverse x dx equal to tan inverse x into x minus integral d by dx tan inverse 1 by 1 plus x square into x dx എന്ന് കിട്ടും. That is integral tan inverse x dx equal to x tan inverse x minus integral x dx by 1 plus x square എന്ന് കിട്ടും. അതിൽ സെക്കൻഡ് പാർട്ടിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി ചെയ്യാവുന്നതാണ്. ഇനി സെക്കൻഡ് പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കിടക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ ടി എന്ന് കൊടുത്താൽ മുകളിൽ ഡി ടി എന്ന് നമുക്ക് വരാം. പുട്ട് വൺ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ടി എന്ന് കൊടുക്കുക. ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് വരാം. അപ്പോൾ ഇന്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ് ഈക്വൽ ടു
എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ഹാഫ് ഇന്റഗ്രൽ ഡി ടി ബൈ ടി എന്ന് വരും. ദറ്റ് ഈസ് ഇന്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ഹാഫ് ലോഗ് ടി പ്ലസ് സി എന്ന് വരും. ഇവിടെ ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇന്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൺ ബൈ ടു ലോഗ് വൺ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് കിട്ടും. ഇത് പ്രകാരം വളരെ ശ്രദ്ധിച്ച് നമുക്ക് കാൽക്കുലസ് കണക്കുകളൊക്കെ ചെയ്യാവുന്നതാണ്. എക്സാമിനേഷന് ആവശ്യമുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ എക്സാമിനേഷൻ്റെ കാര്യമൊന്നും അറിയില്ല എന്ന് തന്നെയായാലും കാൽക്കുലസ് പഠിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് എല്ലാവരും തുടർന്നുകൊണ്ടേയിരിക്കുക. ഞങ്ങളുടെ ക്ലബിന് ആവശ്യമായിട്ടുള്ള സഹകരണം നിങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിജയം ഞങ്ങൾ സുരക്ഷിതമാക്കുന്നതിന് ശ്രമിക്കുന്നു. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി. നമസ്കാരം.